ആയിരങ്ങൾ മുടക്കി ചൂണ്ട വാങ്ങിയിട്ടിട്ടും മീൻ കൊത്തുന്നില്ല എന്ന് പലരും പറഞ്ഞു കേട്ട പരാതിയാണ്. എന്നാൽ ആംഗ്ലിംഗ് അല്ലെങ്കിൽ റോഡ് ആൻഡ് റീൽ ഫിഷിംഗ് എന്നറിയപ്പെടുന്ന ആധുനിക ചൂണ്ടയിടൽ കായികക്ഷമത പോലെ നല്ല പ്രാഗൽഭ്യവും ക്ഷമയും വേണ്ട വിനോദമാണ്. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിലവിലെ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് ചൂണ്ടയിടൽ ഹരമാക്കിയ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയാണ് ആംഗ്ലേഴ്സ് ക്ലബ് ആലപ്പി. സാധാരണ ചൂണ്ടയിൽ ഇരകോർത്ത് മീൻ പിടിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ആധുനിക ചൂണ്ടയിടലെന്ന് ആംഗ്ലേഴ്സ് ക്ലബ് ആലപ്പി അംഗങ്ങൾ പറയുന്നു. റോഡ് ആൻഡ് റീൽ ഫിഷിംഗ് നമ്മുടെ സാധാരണ ഫിഷിങ്ങിനായിട്ട് എന്തായാലും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്ടിൽസ്, യൂസ് ചെയ്യുന്ന മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എക്യുപ്മെൻറ്റ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ രണ്ട് ടൈപ്പ് മെത്തേഡാണ് റോഡ് ആൻഡ് റീൽ ഗെയിമിൽ അല്ലെങ്കിൽ സ്പോർട്സ് ഫിഷിംഗിൽ ലെവലിലോട്ട് വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് ബെയ്റ്റ് കാസ്റ്റിംഗ് ടാക്കിൾസ്, രണ്ട് സ്പിന്നിങ് ടാക്കിൾസ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് റോഡും റീലുകളും ആണ്. അപ്പോൾ ഞാനത് എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. സ്പിന്നിങ് ഫിഷിംഗ് എന്ന് പറയുന്നത് സ്പിന്നിങ് റോഡും സ്പിന്നിങ് റീൽ, ഇത് റീലാണ്, ഇത് റോഡാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ലൈനാണ് നമ്മളത് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പിന്നിങ് റോഡുകൾക്ക് വരുന്ന ഗൈഡുകൾ എപ്പോഴും കുറച്ച് വലിയ ഗൈഡ്സ് മുതൽ പിന്നെ ചെറിയ ഗൈഡ്സായിട്ട് മാറുകയാണ് എൻഡ് വരെ. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ലൂസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്സ് ആണ്. ഇമിറ്റേറ്റ് ചെയ്യണം നമ്മളൊരു ഓരോ മീനിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ടാണ് ലൂസ് എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വാട്ടർ കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലൂറുകൾ, നമ്മൾ ഈ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ബൈറ്റ് ഏതാണെന്ന് അറിയണം, അതിൻ്റെ കളർ അറിയണം, അതിൻ്റെ ലെങ്ത് അറിയണം, അതിൻ്റെ വെയ്റ്റ് അറിയണം. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിനകത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ് ലൂറുകളാണ്. ഇതിൻ്റെ റെഡ് ഹെഡ് എന്നാണ് പറയും, ഇത് റെഡ് ഹെഡ് സോഫ്റ്റ് ലൂറായത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് മീൻ കിട്ടുന്നത്. അപ്പോൾ ഇത് എന്താണ് കാര്യം എന്നുള്ള ആർക്കും പറഞ്ഞുകൂടെ, എന്തുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നതെന്ന്. ഈ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള മീനിൻ്റെ ബ്ലീഡിങ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ സയൻസ് സത്യത്തിൽ. ഇപ്പോൾ ടോപ്പ് വാട്ടർ ആയിട്ടുള്ള ലൂറുകൾ, ഇത് ലൂറിൻ്റെ ടോപ്പ് വാട്ടറാണ് ഇത് തന്നെ. അപ്പോൾ ഇതിന് ലിപ്പ് ഉണ്ടാവില്ല കേട്ടോ. ഇതിനൊരു ലിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടാവില്ല. ഇതെന്തിനാണെന്ന് പറയുക, ഇത് ട്രാവലിംഗ് ഡെപ്ത് ആണ് ഇതിൻ്റെ. ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡെപ്ത് മെഷർ വരിക. അപ്പോൾ ഇത് കുറയും തോറും ഡെപ്ത് കുറയും, ഇത് കൂടി കഴിഞ്ഞാൽ ഡെപ്ത് കൂടും. അതാണ് ഇതിൻ്റെ ലോജിക്. ഒരു സൗണ്ട് കിട്ടും മീനുകൾക്ക്. അപ്പോൾ ഇതിൻ്റെ ട്രാവലിംഗ് സമയത്ത് ഇതൊരു സൗണ്ട് ഉണ്ടായിക്കൊണ്ട് വരും. അതൊരു ബോൾ ഉണ്ടാകും, ബോൾ വെച്ചിട്ട് ഒരു സൗണ്ട് ഉണ്ടായിക്കൊണ്ട് വരും. ഇത് ഹാർഡാണ് കേട്ടോ. വലിയ മീനുകൾ ഒരു 120 mm ആണ് ഇതിൻ്റെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഒരു വലിയ മീനുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സേഫ്റ്റി ഭയങ്കര കൂടുതൽ, അല്ലാണ്ട് ഇതിൽ ഹുക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോയാലും അവരുടെ കൈ കൊടുത്താലും അവരുടെ കയ്യിൽ കയറില്ല. പക്ഷേ ഇതിനിടയിൽ ഹുക്കുണ്ട്. മീൻ ഇപ്പോൾ ഇവിടെ വന്ന് മീൻ എപ്പോഴും ഏത് മീൻ വന്ന് ഈ ഭാഗത്തെ അറ്റാക്ക് ചെയ്യുള്ളൂ. കാരണം ഈ ഭാഗം എല്ലാം മൃഗങ്ങളും കഴുത്ത് ഭാഗത്ത് കഴുത്ത് പിടിക്കത്തുള്ളൂ. അങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് അങ്ങോട്ട് താഴത്തേക്ക് പോകും. അപ്പോൾ ഈ ഹുക്കും അതിനകത്താണ്. ഇത് സോഫ്റ്റ് ലൂറുകളാണ്, സോഫ്റ്റ് ബെയ്റ്റ് ആയിട്ടുള്ള ലൂറുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദി വെയ്റ്റ് എന്ന് പറയുന്നത് ഈ ഹുക്കിൽ തന്നെയാണ്. ഇതിപ്പോൾ ഒരു 40 gram വെയ്റ്റ് ആണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നുണ്ട്. 14 gram ഒരു വെയ്റ്റ് ആണ്. ഫിഷിംഗ് ടാക്കിൾസ് ഉണ്ട്, ഫ്ലൈ ഫിഷിംഗ്, സ്പിന്നിങ്, ബൈക്കാസ്റ്റിംഗ്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും ഇന്ത്യയുടെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് സ്പിന്നിങ് റീലും റോഡും. അതിൽ ഇതാണ് സ്പിന്നിങ് റോഡ്, അതിലുപയോഗിക്കുന്ന റീലാണ് സ്പിന്നിങ് സ്പിന്നിങ് റീൽ. നമ്മുടെ ലെങ്തിന് ആവശ്യമായ രീതി സെസ്റ്റ് തൊട്ട് ടൊള്ള് വരെയുള്ള കാര്യങ്ങൾ അതിൽ കൂടുതലുള്ള ലെങ്തിൽ കിട്ടും, അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ 2 piece ഉണ്ടാകും, 4 piece ട്രാവൽ റോഡുകളുണ്ട്, സിംഗിൾ പീസും ഉണ്ട്. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന 2 piece റോഡുകളാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ഡ്യൂറബിലിറ്റി പവറൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കാറ്. പിന്നെ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർ ട്രാവലിംഗ് റോഡുകളും ഉപയോഗിക്കാറുണ്ട്. ഈ സ്പിന്നിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ കാസ്റ്റിംഗ് എന്നാണ് ഈ പറയുക. അതായത് എറിഞ്ഞ് ലൂറിനെ എറിഞ്ഞിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന കാസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ഈ സ്പൂള്, ഈ ബ്രേഡ് ചുറ്റിയിരിക്കുന്ന സ്പൂള് നിശ്ചലമായിരിക്കും. അതിനെ ഒരു റോട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ ഇതിലേക്ക് തിരിച്ചു ചുറ്റുന്ന രീതി. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 0.6 mm ഉള്ള ഒരു ബ്രേഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 180 meters ഇതിനകത്തുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് ആണ് ഡ്രാഗ്. അപ്പോൾ ആ മീനെ തളർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സെറ്റിംഗ് ആണ് ഈ ഡ്രാഗ് എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഹുക്കപ്പായതിനു ശേഷം നമ്മൾ ഈ ഡ്രാഗ് സെറ്റ് ചെയ്തുകൊണ്ടിട്ട് അതിന് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ആ മീനിനെ പെട്ടെന്ന് തളർത്താൻ പറ്റും. അങ്ങനെ തളർത്തി കഴിയുമ്പോഴത്തേക്ക് എത്ര കെജിയുള്ള മീനിനെ വേണമെങ്കിലും നമുക്കിതിൽ കയറ്റാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഇതിന് വലിച്ചു പൊട്ടിച്ചു കളയും.
അത് ആ എക്സൈറ്റ്മെന്റിൽ പൊട്ടിപ്പോകും. ഞാനത് കാണിച്ചുതരാം, ഇതാ ഒന്ന് പിടിച്ചു വലിക്കാവോ, കൈ മുറിയും ചേട്ടാ ഒരു. അതുകൊണ്ടാണ് ഗ്ലൗ ഇടണം, ഇത് പീ ലൈൻ ആണ്, ഭയങ്കര ഷാർപ്പായിരിക്കും, അപ്പോൾ പെട്ടെന്ന് കൈ ബ്ലേഡ് പോലും മുറിയാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുണ്ട്, ഈ ഫോഴ്സ് ഉണ്ടോ, ഇതാണ് ഡ്രാഗ് എന്നതാണ്. ഇത് ഞാനിവിടെ ടൈറ്റ് ചെയ്യണ അനുസരിച്ചിട്ട് എനിക്ക് വലിക്കാൻ പറ്റില്ല കണ്ടോ. ഓ ശരി ശരി കണ്ടോ. അപ്പം മീൻ മീൻ അങ്ങനെ മീൻ അത് ഇത്രയും ഫോഴ്സ് ചെല്ലുമ്പോൾ മീൻ എങ്ങനെയായാലും തളരും. നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ഇവർ ചെയ്തോളും. പക്ഷേ ഇത് അറിയാത്തവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മീൻ ഹുക്കപ്പോൾ ഒറ്റ വലി മീൻ അങ്ങോട്ടും വലിക്കും പൊട്ടിപ്പോകും. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ നമ്മുടെ ആരോഗ്യമല്ല കാണിക്കേണ്ടത്. ഈ നൂല് ഇറങ്ങിപ്പോകുന്ന ഈ സ്ഥലങ്ങളെയാണ് ഗൈഡുകൾ എന്ന് പറയുന്നത്. ഇതിലൊരു സെറാമിക് കോട്ടിംഗ് കൊണ്ട് റിംഗ് കൊടുത്തിട്ടുണ്ടാവും, ഇതിലൂടെയാണ് ഈ നൂല് ഇങ്ങനെ വന്നിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഇതിനകത്ത് ബാധകമാണ് കാസ്റ്റിംഗ്. പിന്നെ എറിയുന്ന ആളുടെ എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വ്യത്യസ്തമായി. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ സ്പൂളാണ് കറങ്ങുക, മറ്റേ ഇതിൻ്റെ സ്പൂള് ഫിക്സ് ആയിരിക്കും, അതിനെ റോട്ടറ കറക്കുക. ഇതിൻ്റെ സ്പൂള് തന്നെയാണ് കറങ്ങുക. അപ്പോൾ സ്പൂള് തന്നെയാണ് നമ്മൾ തിരിച്ച് റിട്രീവ് ചെയ്യുമ്പോൾ സ്പൂള് തന്നെയാണ് കറങ്ങുക. അതുകൊണ്ട് ഇതിൻ്റെ ഗൈഡൊക്കെ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും, കാരണം അഴിഞ്ഞു വലിയ രീതിയിൽ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാം ചെറിയ ഗൈഡുകളായിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇട്ട ഏര വെള്ളത്തിൽ വീണതിന് ശേഷവും ഈ നൂല് കറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഫ്രീ ആയതുകൊണ്ട് അപ്പോൾ എന്ത് പറ്റും, ഇവിടെ കുടുക്കുകൾ വീഴും ആദ്യം എറിയുന്നവർക്ക്. അപ്പോൾ ബേഡ്നെസ്, അപ്പോൾ നമ്മൾ ടൈം വെറുതെ പോയി, കുടുക്കഴിച്ച് തന്നെ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ആൾക്കാർ അധികം ഉപയോഗിക്കാത്തത്. പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫിഷിൻ്റെ താഴത്തെ ഭാഗത്ത് ഇട്ടിട്ട് വേണം എപ്പോഴും പിടിക്കാൻ, കാരണം അതിനുള്ളിൽ ഈ ഹുക്ക് ചെയ്താലും ഉണ്ടാവും. ആ മീനൊന്ന് പിടയുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിലോ വെയിൻ കെട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ലിപ്പ് ഗ്രിപ്പറുകൾ, ലിപ്പിലിടുന്ന ഗ്രിപ്പറുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. അത് പല കമ്പനിയുടെ കിട്ടും. സേഫ്റ്റി മെഷർ എപ്പോഴും കൈകാര്യം ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ഗ്ലൗസ് ഉപയോഗിക്കണം, ഗൂഗിൾസ് എപ്പോഴും ഗൂഗിൾസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് വേണം ഈ വില കൂടിയ ലൂറുകൾ ഉപയോഗിക്കാനും എല്ലാത്തിനും. ഇല്ലെങ്കിൽ എപ്പോഴും നഷ്ടങ്ങളായിരിക്കും കൂടുതൽ വരിക, പല മാനസികമായ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം ഇതൊരു വില കുറഞ്ഞ ലൂറാണ്. ഇപ്പം 600 രൂപ 700 രൂപ തൊട്ട് 1000 1200 2000 3000 രൂപയുടെ ലൂറൊക്കെ ഉണ്ടാവും. അതൊക്കെ നഷ്ടപ്പെട്ട് പോകാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം കാസ്റ്റ് ചെയ്യാൻ. മെയിൻ അവിടെ പോയിട്ട് ആദ്യമേ തന്നെ അവിടുത്തെ ലോക്കൽസുമായിട്ടൊരു പരിചയം വേണം. അത് വെള്ളത്തിനടിയിലെ കണ്ടീഷൻ എങ്ങനെയാണ് അവർക്ക് അറിയാൻ പറ്റും, അതിൽ വല വല്ലതുണ്ടോ ഉടക്കുണ്ടോ എന്നൊക്കെ അവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. റോഡും റീലും ഉപയോഗിക്കുന്നവർ സാധാരണ 1 കിലോയിൽ താഴെ വലിപ്പമുള്ള മീനുകളെ പിടിക്കാറില്ല. കിട്ടിയാലും പലരും തിരികെ വിടും. വലിയ മീനുകളെ പിടിച്ച് തിരികെ വിടുന്നവരും ഇവർക്കിടയിൽ ഉണ്ട്.